ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നമ്മൾ ഒരു തൊഴിലന്വേഷണത്തിലാണ് എങ്കിൽ, ഒരു ജോലി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എങ്കിൽ, നമ്മൾ വളർത്തിയെടുക്കേണ്ട കുറേയധികം സ്കിൽസ് ഉണ്ട്. അത് ഏത് ജോലിക്കും ഇത് സെയിം ആണ്, ഇതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ, ഒരു ഹയറിംഗ് പ്രോസസ്സിൽ, ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്തുമായിക്കോട്ടെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ അഥവാ GD. GD യെക്കുറിച്ച് കുറേയധികം വീഡിയോസിലായി ഞാൻ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ GD യിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ, ഒരു GD യിലേക്ക് പങ്കെടുക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ലൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാമായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പരമാവധി മുഴുവനായി കാണാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. മിക്കവാറും കമ്പനികൾ, പ്രത്യേകിച്ച് ഐ ടി ഇതര കമ്പനികൾ, ബാങ്കിങ് സെക്ടർ കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ, പബ്ലിക് സെക്ടർ കമ്പനികൾ, ഇങ്ങനെയുള്ള ധാരാളം ഓർഗനൈസേഷൻസ് അവരുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താറുള്ള ഒരു കാര്യമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ, വളരെ ലളിതമായി ഞാൻ ഈ കോൺസെപ്റ്റ് എന്താണെന്ന് പറയാം. നമുക്ക് ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ളവരുമായി ഇടപെടുന്നതിനുള്ള കഴിവ്, ഒരു കോൺസെപ്റ്റ് നമുക്ക് അവതരിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, ചുറ്റും ഇരിക്കുന്ന ആൾക്കാരോട് ഒരു ഗ്രൂപ്പിനകത്ത് നമുക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കുന്നു, സംസാരിക്കാൻ സാധിക്കുന്നു, ഇതെല്ലാം ഒന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഉദ്ദേശം. അപ്പോൾ നല്ല ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ വേണ്ടി പല കമ്പനികളും നടത്തുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഇവിടെയുണ്ട്. പലരുടെയും ധാരണ ഇത് ഇംഗ്ലീഷ് പ്രാവീണ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി കമ്പനി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ, അങ്ങനെയാണ് ഒരു തെറ്റിദ്ധാരണ. പക്ഷേ അതൊരു, ഞാൻ വീണ്ടും പറയുന്നു, അതൊരു തെറ്റിദ്ധാരണയാണ്. ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, അത് അളക്കപ്പെടുന്നുണ്ട് GD യിൽ. പക്ഷേ അത് മാത്രമല്ല ഒരു GD യിൽ അളക്കപ്പെടുന്ന കാര്യങ്ങൾ, ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ അളക്കപ്പെടുന്നുണ്ട്. അത് ഓരോന്നോരോന്നായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് GD യിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമുക്കൊരു ഹൈലൈറ്റ് കിട്ടുന്നത് എവിടെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സീറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് നോക്കാം. എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്? അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ചെയറുകൾ ഒരു വൃത്താകൃതിയിൽ ഇടുന്നു, ഒരു സർക്കുലാർ ഫോർമാറ്റിൽ ചെയറുകൾ ഇടുന്നു. നമ്മളൊരു 10 പേര് ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഇരിക്കുക? 10 കസേരകൾ ഒരു വട്ടത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ രൂപത്തിൽ നമ്മൾ കസേരകൾ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്ന രീതിയിൽ അങ്ങ് ക്രമീകരിക്കും. അത് തന്നെയാണ് GD യിൽ. നടുക്കൊരു മേശയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഒരു പ്ലെയിൻ സ്പേസിൽ ഒരു 10 കസേരകൾ അല്ലെ 12 കസേരകൾ മുഖത്തോട് മുഖം നോക്കി ഒരു സർക്കുലാർ ഫോർമാറ്റിൽ ഇടുന്ന രീതിയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അങ്ങനെ ഇരുന്ന ശേഷം, അപ്പോൾ അതിന് തുടക്കവും അവസാനവും ഇല്ല. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കസേരകൾ ഇട്ടാൽ തുടക്കവും അവസാനവും ഉണ്ട്. സർക്കിൾ ആയതുകൊണ്ട് തന്നെ തുടക്കവും അവസാനവും, എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ, എല്ലാവരും തുല്യരാണതിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇരിപ്പ്. അപ്പോൾ ഈ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യവും, ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, കസേരയിൽ പ്രോപ്പറായിട്ട് ഇരിക്കുക അല്ലേ, നല്ല നിവർന്ന് നടുവൊക്കെ നിവർത്തിയിരിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ പുറകിലേക്ക് ഇങ്ങനെ മലന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി വളരെ അപ്രൈറ്റ് ആയിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒന്ന് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ചില ജെസ്റ്റേഴ്സ് ഒന്ന് ഒഴിവാക്കണം, ഇരിപ്പിലെ ജെസ്റ്റേഴ്സ് ചിലത് ഒഴിവാക്കണം. ഒന്ന്, സിറ്റിംഗ് ക്രോസ് ലെഗ്ഡ്. ക്രോസ് ലെഗ്ഡ് എന്ന് പറഞ്ഞാൽ കാലും മേൽ കാല് കയറ്റി വെക്കുക. ഡെഫിനറ്റ്ലി ഒരു GD യിൽ നല്ലൊരു ബോഡി ലാംഗ്വേജ് അല്ല. കൈ ആം ചെയർ, ആം റെസ്റ്റ് ഒക്കെ ഉള്ള കസേരയാണെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് കൈയൊക്കെ എടുത്ത് വെക്കുക. അത് അത്തരത്തിലുള്ള നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇരിപ്പിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം ഒന്ന് ശ്രമിക്കുക. നമ്മൾ കൂനിക്കൂടിയിരിക്കരുത്, മുന്നോട്ടേക്ക് ഇങ്ങനെ ആഞ്ഞിരിക്കരുത്, പിന്നിലേക്ക് ഒരുപാട് ആഞ്ഞിരിക്കരുത്, അപ്രൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രോസ് ലെഗ്ഡ് ആയിട്ട് ഇരിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജെസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ് എന്ന് പറയും. നമ്മുടെ ജെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളുടെ ഒക്കെ ഒരു മൂവ്മെൻറ്റിനെയാണ്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇരിപ്പ് തന്നെയാണ്. അപ്പോൾ ഇരിപ്പ് നല്ല അപ്രൈറ്റ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഈ ജെസ്റ്റേഴ്സിൽ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് 2 കൈകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കൈ ഇങ്ങനെ സ്റ്റഡിയാക്കി വെച്ച് സംസാരിക്കാതെ കൈകളൊക്കെ ഒന്ന് എടുത്ത് സംസാരിക്കാൻ ശ്രമിക്കാം. അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു പ്രസംഗത്തിൽ ഉപയോഗിക്കുന്നത് പോലെ കൈകൾ വലിയതായി ഇങ്ങനെ മൂവ്മെൻ്റ് ഒന്നും വേണ്ട. പകരം എന്ത് ചെയ്യാം, നമ്മുടെ ഷോൾഡർ ലെവലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഹാൻഡ് മൂവ്മെൻറ്റ്സ്.
നമുക്ക് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ജി ഡി പി ഇസ് ഗോയിങ് ഹൈ ആൻഡ് ദ ജി ഡി പി ഇസ് ഗോയിങ് ഹൈ, ദ ഫ്യൂവൽ പ്രൈസസ് ആർ ഗോയിങ് ഹൈ എന്നൊക്കെ പറയുമ്പോൾ, ഹൈ എന്ന് പറയുമ്പോൾ ഉയരത്തിലേക്ക് കൈതാത്താം അല്ലേ. ബട്ട് യു നോ ദ ഇൻഫ്ലേഷൻ റേറ്റ് ഹാസ് കം ഡൗൺ എ ലിറ്റിൽ ബിറ്റ്, ഹാസ് കം ഡൗൺ. ഐ വെന്റ് ടു എ ബിഗ് കോളേജ് ലാസ്റ്റ് വീക്ക്, ബട്ട് ഈവൻ ദോ ദ കോളേജ് വാസ് വെരി ബിഗ്, ദർ വർ വെരി ഫ്യൂ സ്റ്റുഡൻസ് ദർ. കൈകളുടെ മൂവ്മെന്റ്സ് നമുക്കൊന്ന് ഉപയോഗിക്കുക, നമ്മൾ പറയുന്നതുമായി ബന്ധപ്പെട്ട രീതിയിൽ കൈകളുടെ മൂവ്മെന്റ് നാച്ചുറലായിട്ട് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ നമ്മുടെ ഈ തോളിന്റെ അളവിൽ നിന്ന് ഒരുപാട് പുറത്തേക്ക് പോകുന്ന രീതിയിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കൈയെടുത്ത് സംസാരിക്കരുത്, അതൊരു ഓക്വേർഡ് ആയിരിക്കും, ഒരു നെഗറ്റീവ് ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജെസ്റ്റേഴ്സിൽ ഒന്ന് ശ്രദ്ധിക്കണം ഗ്രൂപ്പ് ഡിസ്കഷനിൽ. ഇനി ആർക്ക് തുടങ്ങാം, അതൊരു വലിയ ചോദ്യമാണ്. എങ്ങനെയായിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങുക? ഞാൻ ഏറ്റവും ലളിതമായി അതൊന്ന് പറഞ്ഞു തരാം. ഒരു ടോപ്പിക് ആദ്യം തരും, ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്ന അതിനെ സംഘടിപ്പിക്കുന്നവരുണ്ടാവും, രണ്ടോ മൂന്നോ പേര് അവിടെ ഉണ്ടാവും, നമ്മൾക്ക് മാർക്കിടാനും നമ്മളെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും അവിടെ രണ്ടോ മൂന്നോ പേര് ഉണ്ടാവും. ദേ വിൽ ബി കണ്ടക്ടിങ് ദ ജി ഡി, അവരായിരിക്കും ജി ഡി നടത്തുക. അപ്പോൾ 12 കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നങ്ങ് ഇമാജിൻ ചെയ്യുക. 12 പേരെ ഇരുത്തി അവരൊരു സർക്കുലർ ഫോർമേഷനിൽ മുഖത്തോട് മുഖം നോക്കുന്ന രീതിയിൽ ഒരു വട്ടത്തിൽ അങ്ങ് ഇരിക്കുകയാണ്. അതിനുശേഷം അവർ ടോപ്പിക്ക് തരും, എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ടോപ്പിക് ആയിരിക്കും, ലൈക്ക് വളരെ സിമ്പിൾ ടോപ്പിക്കുകളാകാം, കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കുകളാകാം. ഞാനൊരു എക്സാമ്പിളായിട്ടൊക്കെ പറയാം, ക്യാമ്പസ് പൊളിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ യൂത്ത് ഓർ സ്റ്റുഡൻസ്, ക്യാമ്പസ് പൊളിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ സ്റ്റുഡൻസ്, കലാലയ രാഷ്ട്രീയവും അതിന് വിദ്യാർത്ഥികളുടെ മേലുള്ള സ്വാധീനവും എന്നുള്ളൊരു ടോപ്പിക്കിന് തന്നു. അപ്പോൾ ഈ ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ സാധാരണ രീതിയിൽ ഒരു 2 മിനിറ്റ് അതിനെക്കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് തരും. 2 മിനിറ്റ്സ് ടു പ്ലാൻ. അപ്പോൾ ഈ 2 മിനിറ്റ് നമുക്ക് എന്തിനുപയോഗിക്കാം? ഒന്ന് പ്ലാൻ ചെയ്യാം, നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കാൻ. ഇനി ചില കേസുകളിൽ ഒരു പെന്നും പേപ്പറും ഒക്കെ അവർ ജി ഡിയിൽ നമ്മളുടെ കയ്യിൽ കരുതാൻ അനുവദിക്കും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അതിൽ കുറിച്ചു വെക്കാം, നമുക്ക് വേണ്ട പോയിന്റുകളൊക്കെ ഒന്ന് കുറിച്ചു വെക്കാം. ഇനി അതല്ല എങ്കിൽ മനസ്സിൽ നമുക്ക് ആ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പോൾ 2 മിനിറ്റ് നമ്മൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കാനുള്ള സമയമാണ്. അത് കഴിയുമ്പോൾ അവർ പറയും, ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ, യു വിൽ ഗെറ്റ് 20 മിനിറ്റ്സ്, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് 25 മിനിറ്റ്സ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യുവർ ടൈം സ്റ്റാർട്സ് നൗ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പറയാൻ തുടങ്ങാം. ആര് തുടങ്ങും എന്നുള്ളതാണ് തർക്കം അല്ലേ. 12 പേരുണ്ട്, ഇതിൽ ആര് തുടങ്ങും? സർക്കിളാണ്, അതുകൊണ്ട് തുടക്കവും അവസാനവും ഒന്നുമില്ല. അവിടെ ഇന്ന ആൾക്ക് തുടങ്ങണം എന്നൊന്നുമില്ല, പകരം എന്ത് ചെയ്യാം? എനിവൺ ഹു ഈസ് റെഡി ടു വോളണ്ടിയർ ക്യാൻ സ്റ്റാർട്ട്, അതാണ് ജി ഡിയിലെ നിയമം. ആർക്കാണോ ഒരു വോളണ്ടിയർ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് തുടങ്ങാം. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ആദ്യമായി ജി ഡിയിൽ ആ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. ഓക്കെ, കാരണം അവർ നല്ല ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്, നല്ല പ്രൊവാക്റ്റീവ് ആണ് എന്നൊരു തോന്നൽ ഈ ജഡ്ജ് ചെയ്യുന്ന പാനലിനുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ സമയം നോക്കിയിട്ട് ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്, ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇസ് ക്യാമ്പസ് പൊളിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ യൂത്ത്. സോ ആസ് പെർ ഇൻ മൈ ഒപ്പീനിയൻ, വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് ക്യാമ്പസ് പൊളിറ്റിക്സ് ഹാസ് എ ഡ്രാസ്റ്റിക് ഇൻഫ്ലുവൻസ് ഓൺ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങാം. പറഞ്ഞതിൻ്റെ ഒരു ആശയം കിട്ടിയോ? അപ്പോൾ നിങ്ങൾ തുടക്കി വെച്ച ആളെന്നുള്ള നിലയ്ക്ക് ഒരു 2-4 ആഡ് ചെയ്യുക. ക്യാമ്പസ് പൊളിറ്റിക്സിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന 2-3 നല്ല പോയിന്റുകൾ ഒരു 1 മിനിറ്റിൽ താഴെ സമയം, അല്ലെങ്കിൽ 45 സെക്കൻഡിനുള്ളിൽ ഒന്ന് പറഞ്ഞ് തുടങ്ങി അത്രയും മാത്രം പറയുക. അതിനുശേഷം വാട്ട് യു പീപ്പിൾ തിങ്ക് അബൌട്ട് ഇറ്റ്, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് അടുത്തവരിലേക്ക് ഒന്ന് പാസ് ചെയ്യാം. അപ്പം നിങ്ങളെപ്പോലെ ഈ 12 പേരിൽ മറ്റാർക്കെങ്കിലും അഭിപ്രായങ്ങളും മറ്റഭിപ്രായങ്ങളും കാണും, അതവർ പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് കിട്ടും. സോ ഹൂ ഐ മീൻ ദ പേഴ്സൺ ഹു ബിഗിൻസ് ഓർ യു നോ കിക്ക് സ്റ്റാർട്ട്സ് ദ ജി ഡി, അവർക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അടുത്ത ഒരു കാര്യം നമ്മൾ ജി ഡിയിൽ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു പോയിന്റ് ഞാൻ പറയാം, ടേക്ക് ഇൻ ടേൺസ് ആൻഡ് സ്പീക്ക് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ ഇങ്ങനെ കൈമാറി സംസാരിക്കുക. നിങ്ങൾക്ക് ആദ്യം ഒരു അവസരം കിട്ടി, അതിൻ്റെ അർത്ഥം നിങ്ങൾ അടുത്ത ഒരു 2 മിനിറ്റ് പ്രഭാഷണം അത് നടത്തണം എന്നല്ല. പകരം എന്ത് ചെയ്യണം, ഒരു 30 സെക്കൻഡ് സംസാരിക്കുക, അല്ലെങ്കിൽ 40 സെക്കൻഡ്. 40 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ജി ഡി നല്ല സമയമാണ് കേട്ടോ, 40 സെക്കൻഡ് കൊണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ ഒരു 2-3 പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ പറഞ്ഞിട്ട് അടുത്തയാൾക്ക് പാസ് ചെയ്യുക. അവർ പറയട്ടെ, അതിനുശേഷം അതിൻ്റെ അടുത്ത ഒരാൾ പറയട്ടെ. അങ്ങനെ 2-4 പേര് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു അവസരം എടുക്കാം, അതിൽ ഒരു 1 മിനിറ്റ് വീണ്ടും സംസാരിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് സമയമെടുത്ത് നമ്മൾ സംസാരിക്കുക. സോ ടേക്ക് ടേൺസ് ആൻഡ് സ്പീക്ക്, ഒരേ ടോണിൽ ഒരുമിച്ച് 2.5-3-4 മിനിറ്റ് സംസാരിക്കാതെ ഒരു 45 മിനിറ്റിൻ്റെ മൾട്ടിപ്പിൾ സ്ലോട്ട്സിൽ സംസാരിക്കുക. മറ്റുള്ളവർ പറയുന്ന ആശയം കേട്ട് അതിനെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ആശയം പുറകെ പറയുക. അടുത്തൊരു കാര്യം,
സബ്ജക്ട് നോളജ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ സബ്ജക്ട് നോളജ്? നമുക്ക് ജി ഡിയിൽ കിട്ടുന്ന ടോപ്പിക് എന്താണെന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി അറിയാൻ പറ്റില്ല, ലൈവായിട്ടായിരിക്കും പറയുക. അപ്പം നമുക്ക് ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏതാണ്ട് ഒരു ഏകദേശ ധാരണ നമുക്ക് വേണം. സബ്ജക്ട് നോളജിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കണമെങ്കിൽ പത്രം വായിക്കാൻ ശ്രമിക്കുക, വാർത്തകൾ കേൾക്കാൻ ശ്രമിക്കുക, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരിക്കണം എന്നില്ല നിങ്ങളുടെ ജി ഡിയിൽ ചോദിക്കുന്നത്. നിങ്ങളൊരു ബി ടെക് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജി സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ പഠിക്കുന്നതുമായി യാതൊരു ബന്ധവും ഉണ്ടാകണമെന്നില്ല ജി ഡിയിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക്. അത് കോണ്ടംപററി പൊളിറ്റിക്സ് ആകാം, കോണ്ടംപററി നാഷണൽ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ആകാം, ഇൻ്റർനാഷണൽ ടോപ്പിക്സ് ആകാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ, ഒരു ബയസ്ഡ് അല്ലാത്ത ധാരണ നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം എന്ന് പറയാറുണ്ട്. ബി എ ജാക്ക് ഓഫ് ഓൾ ബട്ട് എ മാസ്റ്റർ ഓഫ് നൺ, അതാണ് ജി ഡിയുടെ റൂൾ. എ ജാക്ക് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെക്കുറിച്ചും എന്തെങ്കിലും അറിയാവുന്ന ആൾ, മാസ്റ്റർ ഓഫ് നൺ ഒന്നിനെക്കുറിച്ചും അത്ര ഗഹനമായി അറിയണമെന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സമകാലീന കാര്യങ്ങളെക്കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, ബേസിക് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പത്രങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ഇത് രണ്ടിൽ നിന്നും കിട്ടുന്ന അറിവ് ഒന്ന് ശേഖരിച്ച് വെക്കുക. എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും ചോദിച്ചാൽ പറയാൻ ഒരു മിനിമം ധാരണ ഒരു തൊഴിലന്വേഷകർ തീർച്ചയായിട്ടും വളർത്തേണ്ടതാണ്, ജി ഡിക്ക് അല്ലെങ്കിൽ പോലും. അപ്പം അത് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സബ്ജക്ട് നോളജാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തൊരു ടോപ്പിക്കിലേക്ക് ഞാൻ വരാം, ഐ കോൺടാക്ട്. വളരെ പ്രാധാന്യമാണ് ജി ഡിയിൽ. എന്തായി ഐ കോൺടാക്ട്? 12 പേരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാവും? ഐ കോൺടാക്ട്, കണ്ണുകളിൽ നോക്കുന്നതിനെയാണ് നമ്മൾ ഐ കോൺടാക്ട് എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ചുറ്റുമിരിക്കുന്നവരുടെ എല്ലാം കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ തൊട്ടിടത് വശത്തും നമ്മുടെ വലതുവശത്തും ഒരാളുണ്ടാവും. അപ്പം നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ഇടതുവശത്തിരിക്കുന്ന ആളിനെയും പിന്നെ ആ ചുറ്റുപാടും ഇരിക്കുന്ന മറ്റുള്ളവരെയും ഒക്കെ നോക്കി, അവർക്ക് അവരുടെ കണ്ണുകളിലൂടെ നോക്കി, തൊട്ട് വലതുവശത്തിരിക്കുന്നവരെ വരെ നോക്കി, ഇങ്ങനെ ഒരു കണക്റ്റഡായിട്ട് സംസാരിക്കുക. എല്ലാവരുടെയും ഐ കോൺടാക്ട് കൊടുത്ത് സംസാരിക്കുക. പലരും ചെയ്യുന്നത് നേരെ എതിർവശത്തിരിക്കുന്ന ഒരാൾ കാണും, അവരെ തന്നെ നോക്കി അങ്ങ് സംസാരിക്കും. ചിലർ ചെയ്യുന്നത് ഇങ്ങനെ മാനത്ത് നോക്കി സംസാരിക്കും, ചിലർ തറയിലേക്ക് നോക്കി സംസാരിക്കും. അപ്പം ഇതല്ല വേണ്ടത്. ഐ കോൺടാക്ട് എല്ലാവർക്കും കൊടുക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ. ഇനി ഇമാജിൻ മറ്റൊരാൾ സംസാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇടതുവശത്ത് ആ ഭാഗത്തിരിക്കുന്ന ഒരാളാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ ഐ കോൺടാക്ട് കൊടുക്കണ്ട, പകരം എന്ത് ചെയ്യണം? സംസാരിക്കുന്നത് ആരാണോ അവർക്ക് ഐ കോൺടാക്ട് കൊടുക്കുക. അതിനിടയ്ക്ക് ഒന്ന് തലയൊക്കെ നാട്ടി കൊടുക്കുക, അല്ലേ? അപ്പോൾ അവർ കൂടുതൽ നിങ്ങളെ ശ്രദ്ധിക്കും. ദാറ്റ് വിൽ മേക്ക് യു അൻ ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ഇത് ഐ കോൺടാക്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നൊരു കാര്യം, ടൈം മാനേജ്മെൻറ്, സമയത്തിനെ മാനേജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ജി ഡി തുടങ്ങുന്ന സമയത്ത് അത് നടത്തുന്നവർ പറഞ്ഞിട്ടുണ്ടാവും, യു വിൽ ഗെറ്റ് 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 19 മിനിറ്റ് ആകുമ്പോൾ ബാക്കി പലരും സമയബോധമില്ലാതെ ഇങ്ങനെ സംസാരിച്ച് പോവും, പുതിയ പുതിയ പോയിന്റ് ആഡ് ചെയ്ത് പോവും. നിങ്ങൾക്ക് സമയബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? 19 മിനിറ്റ് ആയി കഴിയുമ്പോൾ പതുക്കെ ഒരു ഇടപെടുക, എന്നിട്ട് പറയുക, ഡിയർ ഫ്രണ്ട്സ്, അവർ ടൈം ഈസ് അബൌട്ട് ടു എൻഡ്, സോ ദ അലൌഡ് ടൈം ഈസ് അബൌട്ട് ടു എൻഡ്, സോ ലെറ്റ്സ് കൺക്ലൂഡ് ദ ജി ഡി എന്ന് പറഞ്ഞിട്ട് ആ ജി ഡിയിൽ പ്രധാനപ്പെട്ട ഒരു 4-5 പേര് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടങ്ങുമ്പം അല്ലെങ്കിൽ ജി ഡി സ്റ്റാർട്ട് ചെയ്ത ആൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് സമയത്തിനെ ബോധത്തോടെ കണക്കാക്കി സമയം കൃത്യസമയത്ത് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് കിട്ടും. നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് ക്വാളിറ്റി അവിടെ എവിഡൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ അടുത്ത ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമുക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് ആശയവിനിമയം ചെയ്യാനായിട്ടുള്ളൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യും. So I will make a separate video on how to improve your English communication skill. And as you people, many of you might be worried like my English is not good. Maybe it's very difficult for me to improve my English. It's not an easy task. I can't do it in a matter of a few months or a few weeks. But the reality is not like that. നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമൊന്നുമല്ല. അതിന് കുറച്ച് ടിപ്സ് ഫോളോ ചെയ്താൽ മതി. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എനിവേ, be aware that in a group discussion your English communication skills will be judged. They will be assessing your English communication skills, and so that is very important. appa adu kudi nammalonu manasilakki vekka. palarkku nalla aashayangal manasilundu, pakshe Englishil onnu parayanam. adu mathramalla aa samayathe oru sammardam, അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് അത്ര കംഫർട്ടബിളും അല്ല. ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിനു വേണ്ടി അതും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു ബേസിക് കാര്യമാണ്, ജി ഡിയിൽ പ്രൈമറിലി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ
ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ജി ഡി എന്നുള്ളത് പിന്നീട് ചെയ്യാം. അപ്പോൾ അതിനെ അത് ആ വീഡിയോയിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ജി ഡി അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.